ശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വരുന്ന ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ദുൽഹിജ്ജ ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ദുൽഹിജ്ജയും ഉദുഹിയ്യത്തും ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഫ രണ്ട് സെമസ്റ്റർ പൂർത്തിയായി. അവസാനത്തെ ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതി, അതിൻ്റെ അല്പഭാഗം ബാക്കിയുണ്ട്. പുതിയ സെമസ്റ്റർ നാളെ രാത്രി ഓൺലൈനിലൂടെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. അതിൻ്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരും. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ. പരിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ മഹത്വം പല സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഫജ്ർ സൂറത്ത് അതിൻ്റെ തുടക്കം തന്നെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 ദിനങ്ങളെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് ആ സൂറത്ത് തുടങ്ങുന്നു. ആ 10 ദിനങ്ങൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളാണ്. മറ്റൊരു സ്ഥലത്ത് വദുക്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞ് ഇതേ 10 ദിവസങ്ങളെ മറ്റൊരു സ്ഥലത്തും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 ദിനങ്ങളിൽ അതുപോലെ അയ്യാമത്തെ ശരിക്ക് അടക്കമുള്ള 13 ദിവസങ്ങൾ പല ഇബാദത്തുകളും നമുക്കതിൽ ചെയ്യാനുണ്ട്. എന്നല്ല, എല്ലാ ഇബാദത്തും സംഘമിക്കുന്ന ദിവസങ്ങളാണ് ഈ 13 ദിവസങ്ങൾ. നിസ്കാരം പിന്നെ എല്ലാ ദിവസവും ഉണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് നിർബന്ധമായവർ ആ വർഷം പൂർത്തിയാകുന്നത് ഈ മാസത്തിലാണെങ്കിൽ അവിടെ സക്കാത്തും വന്നു, പിന്നെ ഹജ്ജും വന്നു. മറ്റു മാസങ്ങളിലൊന്നും ഹജ്ജില്ല. ഹജ്ജ് ദുൽഹിജ്ജ 1, 13 ഇടയിലുള്ള കർമ്മങ്ങളാണ് ഹജ്ജ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജില്ല. അപ്പം ഈ 13 ദിവസങ്ങളെന്ന് പറയുന്നത് എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്നൊരു ദിവസമാണ്. ദുൽഹിജ്ജ മാസം തന്നെ പരിശുദ്ധ ഖുർആൻ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ വലിയ ബഹുമാനമുള്ള മാസങ്ങളാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചതിലെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. മുൻഗാമികളായ ആളുകളൊക്കെ ഒരു വർഷത്തിൽ 3 പത്തുകൾ 3 പത്ത് ദിവസങ്ങളെ വളരെ ബഹുമാനത്തോടുകൂടെ കണ്ടിരുന്നു. ആ 10 ദിവസങ്ങൾ അവർ ഫംഗ്ഷനുകളൊന്നും വെക്കൂല, കാരണം അത് ഇബാദത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. നമ്മളെ പ്രായമുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇപ്പം മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം 1, അത് നമ്മുടെ വർഷത്തിൻ്റെ തുടക്കമാണ്. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദുൽ ഉലാ, ജുമാദുൽ ഉഖ്ര, പിന്നെ റജബ്, ശഅബാൻ, റമളാൻ. ശുദ്ധ റമളാനിലാണ് അതിൻ്റെ അവസാനത്തെ 10. പിന്നെ ഈ വർഷം അവസാനിക്കുന്ന സമയമാണ് ദുൽഹിജ്ജ മാസം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവസാന മാസം ഡിസംബർ അല്ല, ദുൽഹിജ്ജയാണ്. അപ്പം ഇങ്ങനെ ഒരു വർഷത്തിൽ 3 പത്ത് ദിവസങ്ങൾ വളരെ ബഹുമാനമുള്ള 10കളാണ്. അതിൽ ദുൽഹിജ്ജ 10 നമ്മുടെ തൊട്ട് മുമ്പെത്തിയിരിക്കുന്നത്. അതിൻ്റെ മഹത്വമാണ് നേരത്തെ 2-3 ആയത്തുകൾ നേരത്തെ സൂചിപ്പിച്ചത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിനിക്ക് ഇബാദത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ. അപ്പം അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന 10 ദിവസങ്ങൾ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്തൊക്കെയാണ് ഈ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്? ആ കർമ്മങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചുരുങ്ങിയ രൂപത്തിൽ ഉറപ്പെടുത്തുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ
നേരത്തെ ആയത്തും ഹദീസൊക്കെ പറഞ്ഞു, അതിൻ്റെ ശ്രേഷ്ഠത വലിയ ബഹുമാനമുള്ളതാണ്. മുൻഗാമികളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി ആ ദിവസങ്ങളൊക്കെ കണ്ടത്. അതിൽ 1 മുതൽ 9 വരെയുള്ള ദിവസം നോമ്പ് നോൽക്കൽ വലിയ സുന്നത്തുള്ള ദിവസമാണ്. അതിൽ 8, 9 നോമ്പ് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല, 9-ന്റെ ദിവസം അറഫ ദിവസം സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുന്നത്ത് നോമ്പ് അറഫ ദിവസമാണ്. 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ പവറുള്ള നോമ്പാണ് അറഫ. സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ ഫുഖഹാ പണ്ഡിതന്മാരൊക്കെ 1 നമ്പറായി എണ്ണുന്നത് യൗമു അറഫ, അറഫ ദിവസം. മാത്രമല്ല ആ ദിവസത്തിന്, നോമ്പിന് മാത്രമല്ല, ആ ദിവസത്തിലുള്ള കർമ്മങ്ങൾ ഇബാദത്തുകൾക്കൊക്കെ കൂടുതൽ പ്രതിഫലമുണ്ട്. ദുആ വലിയ ഇജാബത്ത് കിട്ടുന്ന ദിവസം. അഫ്ളലു അയ്യാമി ദുന്യ, അറഫ ദിവസത്തെ ആ പകലിനെ കുറിച്ച് പറഞ്ഞത് ദുനിയാവിൽ നമുക്ക് അത്ര ശ്രേഷ്ഠതയുള്ള പകല് വേറെ കിട്ടാനില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പകല്, അറഫൻ്റെ 9-ന്റെ അന്ന് പകല് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. 1, നോമ്പ് നമ്മളേതായാലും നോൽക്കുന്നവരാണ്, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ദുആ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങൾ മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കുന്നത് യോമു അറഫ എന്നാണ്. അറഫ ദിവസത്തിൻ്റെ അത്ര ദുആക്ക് ഇജാബത്തുള്ള വേറെ സന്ദർഭമില്ല. മക്കയിൽ ഹജ്ജിന് പോയ ആളുകൾ അവരുടെ അറഫ, അവരുടെ 9-ന്റെന്ന് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടും. ആ മൈതാനിക്കും വന്ന പവറാണ്, ആ ദിവസത്തിനും വന്ന പവറാണ്. മാത്രമല്ല നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ, അടിമകളെ മോചിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ റമളാനിൽ ഇത്തുക്കിൻ്റെ 10 തന്നെയുണ്ട്, എല്ലാ രാത്രിയിലും ഇത്തുക്കുണ്ട്. എന്നാൽ ഒരു വർഷത്തിൽ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് അള്ളാഹു തആല അടിമകളെ മോചിപ്പിക്കുന്ന ദിവസം ഏതാണെന്നറിയോ? അത് അറഫയാണ്. അത്ര അടിമകളെ മോചിപ്പിക്കുന്ന വേറെ ദിവസമില്ല. അങ്ങനെ ദുൽഹിജ്ജ 9 വളരെ പവറുള്ളതാണ്. ഇനി ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ, ഈദുൽ അക്ബർ അല്ലെങ്കിൽ ബലി പെരുന്നാൾ, രണ്ട് നിലക്കും അറിയപ്പെടുന്നുണ്ട്. ഈദുൽ അള്ളഹ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെ രണ്ട് പെരുന്നാളുണ്ടല്ലോ. അപ്പം ആ പെരുന്നാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള പെരുന്നാൾ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ 1 നമ്പറായി മഹാന്മാരെ എണ്ണിയ സുന്നത്ത് പെരുന്നാൾ നിസ്കാരം, വലിയ പെരുന്നാൾ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും സ്ഥാനമുണ്ട്. ബലി പെരുന്നാൾ എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായി അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്താണ് ബലി കർമ്മം എന്നത്. ബലിയറക്കുക, അതാണ് ഉൽഹിയത്ത്. ഇൻഷാല്ല കൂടുതൽ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉൽഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ടാകും, അപ്പം അതിൻ്റെ അത്യാവശ്യ മസലകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബത്ത് ചോദിച്ചു എന്താണ് ഈ ഉദഹിയത്ത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, സുന്നത്തു അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യയാണ് ഉദഹിയത്ത്. നമ്മളെ ശരീരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ധാരാളം ചര്യകൾ നമ്മളെ ശരീരത്തിലുണ്ട്. ഹജ്ജൊക്കെ അതിൽപ്പെട്ടതാണ്. ഒത്തബിയു മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഖുർആൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ പിന്തുടരണം. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഉലുഹിയത്തിൻ്റെ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ഹജ്ജ് ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞി അള്ളാഹു തആല കൊടുത്തിട്ടുള്ളത്, ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ കൊടുത്തത്. ഓടാനും ചാടാനുമൊക്കെ പ്രായമായ സമയത്ത് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു, അറുക്കണമെന്നുള്ള ഓർഡർ. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നത് കാണാം. മകനെ വിളിച്ചുകൊണ്ട് ഉപ്പ പറയാണ്, മോനെ ഇന്നി അറാഫില്ലനാം മനാമി അന്നി അദ്ബഹുക, മോനെ അറുക്കാനുള്ള ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. പന്നൂർ മാതാത്തറ, എന്താ നിൻ്റെ അഭിപ്രായം? മകൻ പറയുന്നു, യാ അബത്തി ഉഫൽ മാ തുമർ,
അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ? ആ കൽപ്പനക്ക് മുമ്പിൽ എൻ്റെ ജീവൻ എനിക്ക് പ്രശ്നമല്ല. എനിക്കെൻ്റെ ജീവനല്ല വലുത്, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. അതുകൊണ്ട് ഫഫൽ മാത്ത് ഉമ്മർ, അള്ളാഹുവിൻ്റെ ഓർഡർ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. സത്തജുദനീൻ ഷാ അള്ളാഹുവിനെ സ്വാമിനെ ഞാൻ ക്ഷമിച്ചു കൊള്ളാം. ഉപ്പയും തയ്യാറായി, മകനും തയ്യാറായി. ഖുർആൻ പറയുന്നു, ഫലമ്മാ അസ്ലമാ വതല്ലഹുലിൽ ജബീൻ, രണ്ടാളും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ട് അതിന് തയ്യാറായി, അറുക്കാൻ വേണ്ടി കടത്തിയൊക്കെ റെഡിയായ സമയത്താണ് ഉടനെ അള്ളാഹുവിൻ്റെ വിളിയാളം വരുന്നു, യാ ഇബ്രാഹിം കദ് സദ്ദഖ്ത റുയ്യ, നിങ്ങൾ വിജയിച്ചു നിൽക്കൂ. അറുത്തിട്ടില്ല, അറുക്കണ്ട. അള്ളാഹു തആല ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. വർഷങ്ങളായി കഴിഞ്ഞ് കിട്ടിയൊരു കുഞ്ഞിനെ എനിക്ക് വേണ്ടി, ഞാൻ കൊടുത്ത കുഞ്ഞിനെ എനിക്ക് സമർപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ? മകനും തയ്യാറാകുന്നുണ്ടോ? ഇത് മതി. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കൽപ്പന അനുസരിക്കാൻ രണ്ടുപേരും തയ്യാറായപ്പോൾ അള്ളാഹു തആല ആ കൽപ്പന ക്യാൻസൽ ചെയ്തു. അറുക്കണ്ട. അതിന് പകരം സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആടിനെ കൊണ്ടുവന്നു, അതിന് പകരമായിട്ട് അറുത്തു. അതാണ് ഉലഹിയത്ത്. ആ അറബിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ഉലഹിയത്ത് ഇറക്കുന്നത്. സുന്നത്തു അബീക്കും ഇബ്രാഹിം, ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെദ്ദയാണ് ഉലഹിയത്ത് എന്നത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അപ്പോൾ നമുക്ക് എന്താ അത് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ബിക്കുല്ലി ശഅറത്തിൻ ഹസന, ഉലഹിയത്തിൻ്റെ മൃഗം, ആ മൃഗത്തിൽ എത്ര രോമങ്ങളുണ്ടോ ആ രോമത്തിനനുസരിച്ച് അള്ളാഹു തആല നമുക്ക് ഹസനത്ത് രേഖപ്പെടുത്തും. എന്നുവെച്ചാൽ ഉലഹിയത്തിൻ്റെ മൃഗം ഏതൊക്കെയാണെന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് പറയാം. ഒരാടിനെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, ഒരാടിൻ്റെ മേലെ നമ്മൾ ഒരു കൈവച്ചാൽ ആ കൈവെള്ളയിൽ ഉള്ളിൽപ്പെടുന്ന രോമങ്ങൾ തന്നെ നമുക്ക് എണ്ണാൻ കഴിയില്ല. ആ സമയത്ത് ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ മൊത്തം എത്ര രോമങ്ങളുണ്ടോ അത്രയും ഹസനത്ത് കിട്ടും നമ്മളൊരു ഉലഹിയത്തറുത്ത. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അമില ആദമിയും മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇല്ലാഹി മിൻ ഇഹ്റാഖിഹി, പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? ഉലഹിയത്തിറക്കലാണ്. നാല് ദിവസമാണ് ഉലഹിയത്തിൻ്റെ ടൈം. ചില മസലകൾ പറയുമ്പോൾ അത് സൂചിപ്പിക്കാം. പെരുന്നാൾ, ബൽപെരുന്നാളിൻ്റെ അന്ന് മുതലാണ് അത് തുടങ്ങുന്നത്. അന്നാണ് ഏറ്റവും അഫ്ളു ആ ദിവസം തന്നെ അറുക്കൽ. അപ്പൊ അള്ളാഹ് ആ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂലിയുള്ള കാര്യം ഏതാണ്? ഉലഹിയത്തിറക്കല. മറ്റൊരു ഹദീസിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉലഹിയത്തിറക്കാൻ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ അറുത്താൽ അറുത്തതൊക്കെ ചെയ്യാവും, പക്ഷെ അവിടെ പുരുഷന്മാർ അറുക്കുന്നതാണ് നല്ലത്. എന്നാലും ഉലഹിയത്തിന് കൂടിയിട്ടുണ്ടെങ്കിൽ അറവിൻ്റെ സ്ഥലത്ത് ഹാജറാകുന്നത് സുന്നത്താണ്, അവിടെ ഹാജറാകുന്നത്. ഫഷ്ഹദിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലഹിയത്തിന് നീയും മകളോട് പറഞ്ഞു ഹാജറാകണം, അവിടെ ഹാജറാവണം. എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് പറഞ്ഞത്, ഫഇന്ന ലഖി ബി അവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹ അൻ യുഗ്ഫറ ലക മാ സലഫ മിൻ ദംബി. ആ അറബ് മൃഗത്തെ അറുക്കുന്ന സമയത്തിൻ്റെ ആ അറുക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് തുള്ളി രക്തം ഉറ്റലോടുകൂടെ കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും ഓർക്കും. നമ്മളൊന്ന് ശുദ്ധീകരിക്കാനാണ് ഉലഹിയത്ത്. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ ആ മൃഗത്തെ അറുക്കുന്ന ഫസ്റ്റ് തുള്ളി വീഴലോടുകൂടെ എല്ലാം പൊറുക്കപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണാം, അതിൻ്റെ ആദ്യത്തെ തുള്ളി ഉറ്റുന്നതിൻ്റെ മുമ്പായി തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ സ്ഥാനം, ബഹുമാനം, പ്രതിഫലം സ്ഥിരപ്പെട്ടു പോയി. പക്ഷേ നല്ല നെയ്യത്തോടുകൂടെ ആയിരിക്കണം. ഖുർആൻ തന്നെ അത് സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, അറബ് മൃഗത്തിൻ്റെ മാംസം അല്ലെങ്കിൽ അതിൻ്റെ രക്തം അതൊന്നും അള്ളാഹുലേക്ക് എത്തുന്നില്ല. നിങ്ങളെ ഖൽബ്, നിങ്ങളെ തഖ്‌വ എത്രയുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നത്. പേരിന് വേണ്ടി ചില ദാണ്ടുകളിലൊക്കെ ജമാഅത്തുകളിൽ മഹല്ലത്തുകളിൽ ഉലഹിയത്തറവ് നടക്കും. അപ്പോൾ ആ മഹല്ലത്തിൽ ഇപ്രാവശ്യം അഞ്ച് പൂത്തിനറക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ പത്തെണ്ണം അറക്കണം. അങ്ങനെ ഒരു മത്സര ബുദ്ധിയാണെങ്കിൽ
ഈ പറഞ്ഞ പ്രതിഫലം ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അത് തന്നെ പ്രത്യേകിച്ച് ഉളിയത്തിന്റെ അവിടെ പറഞ്ഞത് ഫതീബു ബിഹാ നഫ്സ, നിങ്ങൾ നല്ല തൃപ്തിയോടുകൂടെ അറുക്കണം നിങ്ങൾ ഉളിയത്തിന്റെ മൃഗം, അതിനെ നിങ്ങൾ ബഹുമാനിക്കണം. നാളെ ആഖിറത്തിൽ സിറാത്ത് പാലത്തിലൂടെ നമുക്ക് വിട്ടുകിടക്കാനുള്ള വാഹനമാണ് നിങ്ങളുടെ പൈന മതായാക്കും അല അലസ്സിറാത്തി മതായാക്കും, സിറാത്തിലൂടെ പോകാനുള്ള നിങ്ങൾക്കുള്ള വാഹനമാണ് ഉദയത്തിൻ്റെ മൃഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. നരകത്തെ തൊട്ടുള്ള മറയാണ്, കാവലാണ് ഉദയത്തിൻ്റെ മൃഗം. ഇങ്ങനെ ഉദയത്തിനെ കുറിച്ച് ധാരാളം മഹത്വങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ വന്നത് കാണാം. ഉദയത്തുമായി ബന്ധപ്പെട്ട അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസലകൾ സൂചിപ്പിക്കാം. നാലഞ്ച് പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഉലഹിയത്തിൻ്റെ ഉലഹിയത്തറുത്താൽ നമുക്ക് കിട്ടുന്ന കൂലി എന്തൊക്കെയാണ്, ഇനി അതിൻ്റെ ഹുക്കും എന്താണ്, ഉലഹിയത്തറുക്കുന്നതിൻ്റെ വിധി എന്താണ്, അതുപോലെ തന്നെ ഉലഹിയത്തിൻ്റെ അറിവിൻ്റെ മൃഗം, അതിന് പറ്റിയ മൃഗം ഏതാണ്, പിന്നെ അറുത്ത് കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നത് ആർക്കൊക്കെ കൊടുക്കണം തുടങ്ങിയിട്ടുള്ള ഒരു നാലഞ്ച് പോയിന്റുകൾ കൂടെ ഈ വിഷയത്തിൽ വളരെ അനിവാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഉലഹിയത്തിൻ്റെ വിധി. ഉലഹിയത്തറുക്കൽ ഷാഫി മതം പ്രകാരം മുഅക്കദായ സുന്നത്താണ്. ആർക്ക്? എല്ലാ മുസ്ലിമിനും, ആണിനും പെണ്ണിനുമൊക്കെ. പക്ഷെ ഖാദിർ, കഴിവുള്ള, നമ്മൾ കഴിവുള്ള ആളുകൾക്കാണ് ഈ ഉലഹിയത്ത് സുന്നത്തും മുഅക്കദായി മാറുന്നത്. പക്ഷെ ഇവിടെ കഴിവുള്ള എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം വലിയ പണക്കാരൻ, ധനികൻ എന്നൊന്നും അതിന് അർത്ഥമില്ല. നമ്മൾ ഫിത്ർ സക്കാത്തിൻ്റെ അവിടെ കഴിവുള്ള ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? പെരുന്നാൾ ദിവസത്തിൻ്റെ അന്നുള്ള അയാൾക്കും ഫാമിലിക്കുള്ള ചെലവ് കഴിച്ചിട്ട് ബാക്കി ഒരു സാഹോ എത്രയാണോ ബാക്കിയുള്ളത്, ആ ബാക്കി ഉള്ള ആളാണെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതേമാതിരി ഉലഹിയത്തിൻ്റെ അവിടെയും പെരുന്നാൾ ദിവസത്തിലെ രാവും പകലും, പെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹം ചെലവുടക്കൽ നിർബന്ധമായ ആളുകൾക്കുമുള്ള സമ്പത്ത് കഴിച്ചിട്ട് ഉലഹിയത്തറുക്കാനുള്ള, ഉലഹിയത്തിൻ്റെ ഒരു ചെറിയ മൃഗമെങ്കിലും വാങ്ങാനുള്ള കാശ് ഉണ്ടെങ്കിൽ ഉലഹിയത്ത് സുന്നത്ത് മുഅക്കദയാണ്. അപ്പോൾ അത് ഒഴിവാക്കൽ എന്താവും? കറാഹത്തായിട്ട് വരും. എല്ലാ വർഷത്തിൻ്റെയും വിധിയാണ് പറയുന്നത്. അപ്പം ബാക്കി ഈ ചെലവ് കഴിച്ചിട്ട്, ഒരു ദിവസത്തെ ചെലവ് കഴിച്ചിട്ട് ബാക്കി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആടാണ് ഏറ്റവും ചെറിയ മൃഗം, 2 വയസ്സായ ആട്. അപ്പോൾ ഒരു ആടിനെ വാങ്ങാൻ എത്ര കാശ് വേണ്ടിയിരുന്നു? 2 വയസ്സുള്ള ആട്, അത്ര കാശ് അന്നത്തെ ചെലവ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഉലഹിയത്തറുക്കൽ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ ഒരാൾ അറുത്ത് കഴിഞ്ഞാൽ എല്ലാവരെ തൊട്ടും കറാഹത്ത് ഒഴിവായി കിട്ടും. പക്ഷെ അറുത്താക്ക് മാത്രമാണ് കൂലി കിട്ടുകയുള്ളൂ. അപ്പം മുഅക്കദായ സുന്നത്താണ് ഈ പറഞ്ഞ രൂപത്തിൽ കഴിവുള്ള ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഗൗരവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കഴിവുള്ള ആളുകൾ ഉലഹിയത്തറുക്കുന്നില്ലെങ്കിൽ അവരെ പെരുന്നാൾ നിസ്കാരത്തിന് തന്നെ വരണ്ട എന്ന് പറഞ്ഞ ഹദീസ് കാണാം. അതുപോലെ തന്നെ മൻ ലഹു സഅത്തുൻ, അയാൾക്ക് കഴിവുണ്ട്, ഉലഹിയത്തറുക്കാൻ കഴിവുണ്ടായിട്ടും ഒരാൾ അറുക്കുന്നില്ലെങ്കിൽ അവൻ മരണപ്പെടുന്നത് ഒരു പക്ഷേ നസ്റാനിയായിട്ടോ അല്ലെങ്കിൽ ജൂതനായിട്ടോ ആയിരിക്കുമെന്ന് വരെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിവുള്ള ആളുകൾ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്, അത് സുന്നത്ത് മുഅക്കദയാണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. വേറാളെ തൊട്ട് നമുക്ക് ഉലഹിയത്തറുക്കാൻ പറ്റുമോ? ഇല്ലേ. മരണപ്പെട്ടു പോയ ഒരാളെ തൊട്ട് നമുക്ക് ഉലഹിയത്തറുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ ആ മരണപ്പെട്ട ആൾ നേരത്തെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മരിക്കുന്നതിന് മുമ്പ് അയാൾ വസിയത്ത് ചെയ്തു, രോഗത്തിൽ കിടക്കുകയാണ്, അവനെ ഇപ്രാവശ്യം എൻ്റെ പേരിൽ ഉലഹിയത്തറുക്കണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് അയാളുടെ പേരിൽ എന്ത് ചെയ്യാം? ഉലഹിയത്തറുക്കാൻ പറ്റും. അല്ലാതെ വസിയത്തൊന്നും ചെയ്യാതെ നമ്മളെ ഉപ്പയുടെ മേലോ മരിച്ച ഒരാളെ പേരിൽ നമുക്ക് അറുക്കാൻ പാടില്ല, ശരിയാവില്ല. ഇനി ജീവിച്ചിരിക്കുന്ന മറ്റൊരാളെ തൊട്ട് നമുക്ക് ഉലഹിയത്തറുക്കാൻ പറ്റും? അയാള് സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അറുക്കാം. അപ്പൊ വക്കാലത്താക്കണം, അല്ലെ സമ്മതം തരണം എങ്കിൽ ജീവിച്ചിരിപ്പുള്ള ആളെ തൊട്ട്. അല്ലാതെ സമ്മതമില്ലാതെയോ മരിച്ച ആളുടെ നേരത്തെയുള്ള വസിയത്ത് ഇല്ലാതെയോ വേറൊരാളെ തൊട്ട് നമ്മൾ ഉദയത്തറുക്കൽ ശരിയാവുകയില്ല.
ഉദയത്തിൻ്റെ മൃഗം ഏതായിരിക്കണം? മൂന്ന് മൃഗങ്ങളാണ് മൊത്തത്തിൽ, ആട്, മാട്, ഒട്ടകം. നമ്മുടെ നാട്ടിൽ രണ്ടെണ്ണാണല്ലോ ഉള്ളത്, ആടും മാടുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മാട് എന്ന് പറഞ്ഞതിൽ പശു, പോത്ത്, കാള, എരുമ തുടങ്ങിയിട്ടുള്ള ആ വിഭാഗക്ക് അതിൽപ്പെട്ട് മാട് എന്നതിൽ. അതിൽ ആടാകുന്ന സമയത്ത് ആട്, മാട് ഈ ഇതിൻ്റെ വയസ്സ് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. രണ്ടാമത്തെ വയസ്സിൽ, രണ്ടാമത്തെ വർഷം പൂർത്തിയാകാൻ ഇനി 1 ദിവസമുണ്ട്, പറ്റില്ല. 2 വയസ്സ് കറക്റ്റ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം എങ്കിൽ അങ്ങനത്തെ ആടിനെയാണ് ഉള്ളിയത്തിറക്കാൻ പറ്റുകയുള്ളൂ. പശു തുടങ്ങിയിട്ടുള്ള മാട് വർഗത്തിൽപ്പെട്ട ജീവികളാണ്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് നിബന്ധനയാണ്. ഇനി ആടാണെങ്കിൽ ഒരാളെ തൊട്ട് പറ്റുള്ളൂ, ഒരാൾ ഷെയർ കൂടിയിട്ട് ഉള്ളിയത്തിറക്കാറുണ്ട്, അവിടെ ശ്രദ്ധിക്കാറുണ്ട്. പശു പോലത്തെ മാട് വർഗത്തിൽപ്പെട്ടത് ഒട്ടകത്തിലൊക്കെ ആണെങ്കിൽ 7 ആൾ വരെ ഷെയറായി കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിയത്തിറക്കാൻ പറ്റും. ആടാണെങ്കിൽ 1 മാത്രമേ പറ്റൂ. ഷെയർ കൂടുന്നത് പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ പോത്തിലാണെങ്കിൽ 7 ആൾ വരെ പറ്റും. 7 ആൾ വരെ പറ്റും എന്ന് പറഞ്ഞാൽ 7 ആൾ തന്നെ ആയിക്കോളുന്നില്ല. ഒരാൾക്ക് ഒരു പോത്തർത്താൽ അത് ഏറ്റവും നല്ലത് അതാണ്, പക്ഷെ ഒരാൾക്ക് കഴിയുന്നില്ല. അപ്പോൾ വേറെ ആളുകളിലേക്ക് ഷെയർ കൂട്ടാം. എത്ര ആളെ കൂട്ടാം? 2 ആളെ കൂട്ടാം, അല്ലെ 3 ആളെ കൂട്ടാം, അങ്ങനെ 7 വരെ പറ്റുന്നതാണ്. അല്ലാതെ 7 ആകണം ഒരു പോത്തിനിറക്കാൻ ഷെയർ കൂടുന്നിടത്ത്, അങ്ങനെ കണക്കില്ല. ചുരുങ്ങിയത് 1, കൂടിയാൽ 7 എന്നാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉളിയത്ത് തന്നിട്ടൊരു പിരിവ് നടത്തും. അപ്പോൾ 2 പോത്തിനെ വാങ്ങാം, 14 ആള്, അങ്ങനെ ഷെയർ കൂടിയിട്ട് പോത്തിനെ വാങ്ങിയിട്ട് അറുത്താൽ അത് ശരിയാവില്ല. അവിടെ ഇപ്പോൾ എന്താ വന്നത്? സംഗതി നേരത്തെ പറഞ്ഞ 1 പോത്തിൽ 7 ആള്, അപ്പോൾ 2 പോത്തിൽ 14 ആള് എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കണക്ക് എണ്ണം കണക്കായിട്ടുണ്ട്, പക്ഷെ അത് പറ്റൂല. 2 പോത്തിന് 14 ആളുകൾ കൂടി ഷെയറായിട്ട് പൈസ വാങ്ങി കൊടുത്തിട്ട് വാങ്ങുന്നു. ഇവിടെ 2 പോത്തിലും ഈ 14 ആൾക്കും എന്തുണ്ട്? പങ്കുണ്ട്. അതുകൊണ്ട് എന്താവില്ല, അങ്ങനത്തെ അറിവ് നടത്തിയാൽ ശരിയാവില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? 7 ആളെ വേറെ നിർത്തിയിട്ട് അവർക്ക് ഒരു പോത്തിന് നിർണയിച്ചു കൊടുക്കണം. ഈ പോത്തിന് ഇനി 7 ആളുകൾ കൂറാണ്, മറ്റേ പോത്തിൽ ഈ 7 ആളുകൾ, അങ്ങനെ വേർതിരിച്ചിട്ടാണെങ്കിൽ ശരിയാകും. അല്ലാതെ 14 ആൾ കൂടിയിട്ട് 2 പോത്തിനെ വാങ്ങി അത്തിട്ട് എല്ലാത്തിലും കൂടെ ഷെയറായാൽ അങ്ങനത്തെ ആ ഷെയർ എന്താവില്ല, ശരിയാവില്ല. ഇത് ആടിലും ശ്രദ്ധിക്കാനുണ്ട്. ആടിൽ 1 പറ്റുള്ളൂ, പക്ഷേ 2 ആൾ കൂടിയിട്ട് 2 ആട് വാങ്ങി അങ്ങനെ ഇറക്കുക, അപ്പോഴും പറ്റൂല. അപ്പോൾ എന്ത് വന്ന്? ഈ 2 ആടിലും ഈ 2 ആൾക്ക് ഷെയർ വന്ന്, ആടിലേത് പറ്റൂല, ഷെയർ തീരെ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ വാങ്ങിയ ശേഷം എന്ത് ചെയ്യണം? നിർണയിച്ചു കൊടുക്കണം. അതാ, ഈ ആട് നിൻ്റെത്, ഇത് എൻ്റെത്, അങ്ങനെ വേറെ വേറെ നിർണയിച്ച ശേഷം അറുത്താൽ എന്താവും? ചെയ്യാവും. അപ്പോൾ 1-ൽ കൂടുതൽ ഷെയർ ആകുന്നിടത്ത് ഈ മസല പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അയിബുകളുള്ള മൃഗങ്ങളാണെങ്കിൽ ഉളിയത്തിറക്കാൻ പറ്റില്ല. എന്തൊക്കെ അയിബുകളാണ്? രോഗം, വളരെ ഇതിന് തിന്നാനൊക്കെ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗം പിടിച്ച മൃഗമാണെങ്കിൽ അതിനിറക്കാൻ പറ്റില്ല, ശരിയാവില്ല. അതുപോലെ തന്നെ ചെവി, വാല്, നാവ് തുടങ്ങിയ അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോയ, കഷ്ണം മുറിഞ്ഞു പോയത് ഉദയത്തിന് പറ്റില്ല. അതേസമയത്ത് ചെവി ഓട്ടയായിട്ടുണ്ട്, ചിലപ്പോൾ ചെവിക്കൊക്കെ ഇത് ഇടാറുണ്ടല്ലോ, ആ ഓട്ട മാത്രമായിട്ടുള്ളൂ, ഓട്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലെന്ത് പറ്റും? ഒരു കഷ്ണം പോയിട്ടുണ്ടെങ്കിൽ തീരെ പറ്റില്ല. ചെവി, അതുപോലെ തന്നെ നാവ്, വാല് തുടങ്ങിയ അവയവങ്ങളിൽ നിന്ന് ചെറിയ ഭാഗം മുറിഞ്ഞു പോയതാണെങ്കിൽ പറ്റില്ല. അതുപോലെ തന്നെ മൊടന്തുള്ള മൃഗങ്ങൾ, മൊടന്ത് ഉള്ള അവയവങ്ങൾ, ശരിക്ക് നടക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ കോങ്കണ്ണ്, കണ്ണ് ലെവലില്ല, അങ്ങനത്തെ തുടങ്ങിയ അയവുകൾ ഉള്ളത്. അതുപോലെ ഗർഭിണിയായ മൃഗം, പെണ്ണിനെ അറുക്കണേന് കുഴപ്പമൊന്നുമില്ല, ആണിനും പറ്റും പെണ്ണിനും പറ്റും, പോത്ത്, എരുമ 2 പറ്റും, പക്ഷേ ഗർഭമുള്ള മൃഗമാണെങ്കിൽ അതിന് അറുക്കൽ എന്താവില്ല. ഇതിൽ ഏറ്റവും നല്ലത് എന്താണ്? ഇപ്പോൾ ഒരാൾക്ക്
ഒരാടിനെ വാങ്ങണമെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയ 2 വയസ്സുള്ള ആട് ഒരു ഏകദേശം ഒരു 8 രൂപയൊക്കെ എൻ്റെ അടുത്തൊക്കെ വരാൻ മതി, ഇവിടുത്ത് അങ്ങനെയൊന്നും അറിയില്ല. ഒരു പോത്തില് നമ്മൾ ഷെയർ കൂടുന്നതാണോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ആട് വാങ്ങി അറുക്കുന്നതാണോ നല്ലത്? അവിടെ സ്വന്തമായിട്ട് ഒരു ആട് വാങ്ങി അറുക്കുന്നതാണ് നല്ലത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഉദയത്ത് പൂർണ്ണമായിട്ടും അറുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം, മറ്റൊന്നിൽ ഷെയർ കൂടുന്നതിനേക്കാൾ. ആ ഷെയർ കൂടുന്നത് ഇതിനേക്കാളും വലിയ സംഖ്യയാകുന്നുണ്ടെങ്കിലും എന്തു പറ്റും, അതിനേക്കാളും നല്ലത് ഒറ്റ മൃഗൻ തന്നെ അറുക്കലാണ്. ഇനി ഷെയർ കൂടി വിതരണം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഉലഹിയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ വിധി സുന്നത്താണ്, പക്ഷെ നേർച്ചയാക്കി കഴിഞ്ഞാൽ എന്താവും, നിർബന്ധമായി മാറും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നിർബന്ധമായ ഉലഹിയത്താണെങ്കിൽ അതിൽ നിന്ന് ഈ അറുത്ത വ്യക്തിക്കോ അയാൾ ചെലവ് കൊടുക്കുന്ന ഭാര്യ മക്കളടക്കമുള്ള ഫാമിലിക്കോ ഒരു കഷ്ണം പോലും എടുക്കാൻ പറ്റില്ല നേർച്ചയാക്കി കഴിഞ്ഞാൽ. സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാം. അവിടെ എടുക്കുന്നത് ചുരുങ്ങിയ ഏറ്റവും നല്ലത് കരൾ പോലത്തെ കുറച്ച് ഭാഗങ്ങൾ എടുക്കലാണ് നല്ലത്, ബാക്കിയൊക്കെ സ്വതക്ക് കൊടുക്കലാണ് നല്ലത്. ഇനി അതിനേക്കാളും അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് മൂന്നിലൊരോരി, ഇറച്ചിയുടെ മൂന്നിലൊരോരി ഈ വീട്ടുകാർക്ക് എടുക്കുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, സ്വതക്ക് കൊടുക്കുക. സ്വതക്ക് കൊടുക്കാന്ന് ഫക്കീറന്മാരും പെടണം, മറ്റുള്ളവരും കൂടെ പണക്കാർക്കൊക്കെ കൊടുക്കുക. പക്ഷെ നേർച്ചയാക്കിയ മൃഗമാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, ഫക്കീർ മിസ്കീർ എന്നുള്ള ആ വകുപ്പിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ല, പണക്കാർക്കും കൊടുക്കാൻ പറ്റില്ല, തങ്ങന്മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. സക്കാത്തിൻ്റെ നിയമം. അപ്പൊ ഷെയർ കൂടി അറുത്തിട്ട് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ സുന്നത്താ ഉലിയത്താണെങ്കിൽ ഒരു ഫക്കീറിനൊക്കെ കൊടുക്കൽ നിർബന്ധമാണ്. നാട്ടിലുള്ള ഒരു ഫക്കീറിനൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ വേറെ നാടുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മറ്റു നാടുകളിലേക്ക് കൊടുത്തേക്കാം. നമ്മുടെ കുടുംബക്കാരൊക്കെ വേറെ നാട്ടിലുള്ളത് അവിടത്തേക്കൊക്കെ കൊടുത്തേക്കാം. പക്ഷേ അറുത്ത നാട്ടിൽ ഒരു പൊതി എന്ത് ചെയ്യണം, ആ നാട്ടിലുള്ള ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് സുന്നത്തിൻ്റെതാണ് പറയണത്, ബാക്കിയൊക്കെ വിതരണം ചെയ്യാം, പുറത്തേക്ക് കൊടുത്തേക്കാം. അതേസമയത്ത് നിർബന്ധമായി നേർച്ചയാക്കിയിട്ട് നിർബന്ധമായ ഉദയത്താണെങ്കിൽ അത് മുഴുവനും ആ ജക്കാത്തിൻ്റെ മസലും ആ നാട്ടിലുള്ള ഫക്കീർ മുസ്ലിംമാർക്ക് തന്നെ കൊടുത്തോളൂ. പിന്നെ സ്ഥാപനങ്ങൾക്കൊന്നും എന്ത് പറ്റില്ല, ഉദയത്ത് കൊടുക്കാൻ പറ്റില്ല. വ്യക്തികൾക്ക് തന്നെ കൊടുക്കുക, സ്ഥാപനത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുക, ആ നിലക്ക് പറ്റും. ആ നേർച്ചയാക്കുക എന്നാൽ ഇപ്പം ഏതൊരു സുന്നത്തായ കാര്യം ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായി മാറി. ഇപ്പോൾ ലുഹ നിസ്കാരം ഞാൻ നേർച്ചയാക്കി എന്നാൽ പിന്നെ നിസ്കരിക്കൽ നിർബന്ധമായി. അപ്പം അതേമാതിരി ഉലുഹിയത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി, അറുക്കൽ നിർബന്ധം. അതാണ് ആ മൃഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഫുള്ള് ഫക്കീർ മുസ്ലിംമാർക്ക് തന്നെ കൊടുത്തോളൂ. പിന്നെ ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കാറുണ്ട്, ഇവിടെ നേർച്ച ചില സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്മളൊരു മൃഗം ഉദയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചിട്ട് ഒരു മൃഗം വാങ്ങി, അപ്പോൾ ആരെങ്കിലും ഒന്ന് ചോദിക്കും ഇതെന്തിനാണ്, അപ്പോൾ ഇത് ഉദയത്തറുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായി. അങ്ങനെ ഒരു നിർബന്ധം ഉദയത്തിൽ വരുന്നുണ്ട്, മറ്റു മസലകളിൽ അത് കാണുന്നില്ല. നേർച്ചാക്കി എന്ന് പറഞ്ഞാലും നിർബന്ധമാവും, നേർച്ചാക്കി എന്ന് പറഞ്ഞോളണമെന്നില്ല. ഇതെന്തിനാണെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇത് ഉലിയത്തിനുള്ളതാണ്, ഇത് ഉലിയത്തിറക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാലും അതെന്തായി മാറും, നിർബന്ധമായി മാറും. നിർബന്ധമായാൽ പിന്നെ നേരത്തെ പറഞ്ഞ മസലകളൊക്കെ അവിടെ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയാം, ഇത് സുന്നത്തായ ഉലിയത്തിനാണ് എന്ന് പ്രത്യേകം എന്ത് ചെയ്യാം പറയാം. അല്ലെങ്കിൽ ഇത് അറുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്ര പറഞ്ഞാൽ മതി, ഇത് അറുക്കാനുള്ളതാണ്, പെരുന്നാക്ക് അറുക്കാനുള്ളതാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഉലിയത്ത് എന്നുള്ള വേർഡ് നമ്മൾ വ്യക്തമാക്കി പറഞ്ഞാൽ പിന്നെ അതന്നെ കൊടുത്തോളൂ, അത് നിർബന്ധമായി മാറും. അത് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഷെയർ കൂടി അറുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പോത്തിൽ 7 ആൾ കൂടിയിട്ട് അറുത്ത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ നാട്ടിലുള്ള സുന്നത്താണെങ്കിൽ ആ നാട്ടിലുള്ള ഒരു ഫക്കീറിന് കൊടുക്കൽ നിർബന്ധം. അപ്പോൾ ഇവിടെ 2 രൂപത്തിലുണ്ട്, നമ്മൾ ഏഴ് ഓഹരി ആക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ഓരോരുത്തരുടെയും വിഹിതത്തിന് ഒരാൾ ഒരു പൊതി കൊടുക്കണം നിർബന്ധമാണ്. അപ്പോൾ 7 പൊതി എന്ത് ചെയ്യണം, അതിൽ നിന്നെടുത്ത് ഫക്കീറന്മാർക്ക് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക,
ഈ ജോലിയാക്കിയിട്ട് ഈ ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ഓരോ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം? കൊടുക്കുക. അങ്ങനെ നേരത്തെ തന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഏ ജോലിയാക്കിയിട്ട് ഈ ഷെയർ കൂടി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു. എന്നാൽ പിന്നെ ഓരോരുത്തരും എന്ത് ചെയ്തോളണം? അവരെ ഷെയറിൽ നിന്ന് ഒരു പൊതി ഫക്കീർമാർക്ക് കൊടുക്കേണ്ട, നിർബന്ധമായി കൊടുക്കേണ്ട ആ ഓഹരി അവർ തന്നെ എന്ത് ചെയ്തോളണം? കൊടുക്കണം. അപ്പൊ നേരത്തെ ഓഹരി ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ എന്ത് ചെയ്ത ആരെങ്കിലും ഒരാൾ അതിൽ നിന്നെടുത്തിട്ട് കൊടുത്താൽ മതി. ഓഹരി ചെയ്ത ശേഷമാണ് കൊടുക്കണമെങ്കിൽ ഈ ഓരോരുത്തരും അവരെ കിട്ടിയ ഓഹരിയിൽ നിന്ന് ഒരു പൊതി ഫക്കീർമാർക്ക് എടുത്തു വെച്ചോളാം. പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ കുടുംബത്തിനോ മറ്റൊക്കെ കൊടുക്കേണ്ട എന്ത് ചെയ്യാം? കൊടുക്കും. പിന്നെ തോല് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദയത്തിന്റെ തോല് ഒരിക്കലും വിൽപ്പന നടത്താൻ പറ്റില്ല. അങ്ങനെ വിൽപ്പന നടത്തൽ ഹറാമാണ്. നടത്തിയാൽ ഉദയത്തിന്റെ കൂലി നഷ്ടപ്പെടും. പിന്നെ അവിടെ എന്ത് ചെയ്യാം? സ്വന്തം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ തോലൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ഫക്കീറന്മാർക്കത് ദാനമായിട്ട് കൊടുക്കാം. ഓൽക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാം. ചില ആളുകൾ അറിവ് നടത്തിയ ആളുകൾക്ക് അതിൻ്റെ കൂലിയായിട്ട് എന്ത് കൊടുക്കാറുണ്ട്? ആ തോല് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് സദക്കായിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് ഉപയോഗിക്കണോ ഉപയോഗിക്കാം. ഏതായാലും വിൽപ്പന നടത്താൻ ഏതായാലും പറ്റില്ല. പിന്നെ അമുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ഉലഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല. അത് അവരോടുള്ള വിരോധമല്ല, അത് നമ്മുടെ ആരാധനയുടെ ഭാഗമായ ഒരു മാംസമായതുകൊണ്ട്. അതേസമയത്ത് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാം, അത് സ്വതക്കയാണ്. അമുസ്ലിമീങ്ങൾക്ക് സ്വതക്ക് കൊടുത്താലും കൂലിയിട്ടും. അതിപ്പം അവരോടുള്ള വിരോധം കൊണ്ടല്ല, അതിപ്പോൾ നമ്മളിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഉളിയെ തന്നെ നേർച്ചയാക്കി കഴിഞ്ഞാൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. തങ്ങന്മാരോടുള്ള വിരോധമല്ലല്ലോ. നമ്മൾ തന്നെ എടുക്കാൻ പറ്റൂല. നേർച്ചയാക്കിയ ആളാണെങ്കിൽ അർത്ഥാക്ക് തന്നെ തിന്നാൻ പറ്റൂല. കുടുംബ അയാളെ ഫാമിലിക്കും കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ ആരാധനയുടെ വാദമായ മാംസമായതുകൊണ്ട് അതിൻ്റെ നിയമത്തിൽ വന്നതാണ്. അത് പിന്നെ മുസ്ലിമീങ്ങളാണെങ്കിലും അവരെ പ്രത്യേക ബലി നടത്തിയത് നമുക്ക് കൊണ്ടുവന്ന് തരും തരൂല. അതുപോലക്കറിയാം നമുക്ക് തരാൻ പറ്റൂല. അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകമായ നിയമമാണ് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത്. ഇനി സമയം കൂടെ പറയാം. ഉദയത്തിറക്കേണ്ട സമയം എപ്പോഴാണ്? നാല് ദിവസമുണ്ട് മൊത്തത്തിൽ. പെരുന്നാളിൻ്റെ അന്ന് തുടങ്ങിയിട്ട് പിന്നെ മൂന്ന് അയ്യാമത്ത് ശരീഫ്, മഗരീബിൻ്റെ അയ്യാമത്ത് ശരീഫ്, മൂന്നാമത്തെ അയ്യാമത്ത് ശരീഫ് മഗരീബിൻ്റെ മുമ്പായിട്ട് ഈ പറഞ്ഞ അറവുകളൊക്കെ നടത്തും. അതിൽ പത്തിൻ്റെ അന്ന്, പെരുന്നാളിൻ്റെ അന്ന് തന്നെ അറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൻ്റെ സമയം തുടങ്ങുന്നത് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? സൂര്യൻ ഉദിച്ചത് മുതൽ തന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ സൂര്യൻ ഉദിച്ച് രണ്ടരക്കായത്ത് നിസ്കാരവും പിന്നെ ഖുതുബയും, പെരുന്നാളിലെ ഖുതുബ ഉണ്ടാവില്ല, ഇത്രയും സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ സമയം തുടങ്ങി? ഉദയത്തിൻ്റെ സമയം തുടങ്ങി. അതുകൊണ്ടാണ് ബലി പെരുന്നാളിൻ്റെ നിസ്കാരം പറഞ്ഞിടത്ത് ബലി പെരുന്നാൾ നിസ്കാരം കുറച്ച് നേരത്താക്കണം. കാരണം പിന്നെ ഉദയത്തിറക്കാനുള്ള ചോലിലേക്കൊക്കെ നീങ്ങാനുണ്ട്. അതേ സമയത്ത് ചെറിയ പെരുന്നാളിൻ്റെ അവിടെ പറഞ്ഞത് കുറച്ച് വൈകണം. എന്താ വിത്രതക്കാത്ത് കൊടുത്ത് തീർക്കാറുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ പള്ളിക്ക് വരാനുള്ള സൗകര്യത്തിന് വേണ്ടി അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യൻ ഉദിച്ച് രണ്ടരക്കായത്ത് നിസ്കരിക്കാനും രണ്ട് ഹുത്തുബൻ്റെയും, അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂട്ടാം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഉദയത്തിൻ്റെ സമയം തുടങ്ങി. അതുമുതൽ പെരുന്നാളിൻ്റെ പിറ്റേന്നുള്ള മൂന്ന് ദിവസം, അയ്യാമത്ത് ശരിക്കും നമ്മൾ തക്ബീർ അവസാനിക്കണ ലാസ്റ്റ് ദിവസം വരെയുള്ള ആ ദിവസങ്ങൾ എപ്പോഴും അറക്കാം. അതിലേറ്റവും നല്ലത് ഒന്നാമത്തെ ദിവസം തന്നെ അറക്കലാണ്. പിന്നെ ഇത് മാംസം വിതരണം പച്ചയായി തന്നെ വിതരണം ചെയ്യണം. നമ്മൾ ഒരു ഫംഗ്ഷനായിട്ട് വീട്ടിൽ സദ്യയാക്കിയിട്ട് കൊടുത്താൽ ഉളിയത്ത് കൂടില്ല. ഒരു പൊതി നിർബന്ധമായിട്ട് എന്ത് ചെയ്തണം? പച്ചയായിട്ട് തന്നെ അത് കൊടുക്കണം. ഉളിയത്തിൻ്റെ അവിടെ അക്കീക്കൻ്റെ അവിടെ അങ്ങനെയല്ല. അക്കീക്ക കുട്ടിക്ക് വേണ്ടി ഇറക്കുന്ന അവിടെ അത് ഉളിയത്തിൻ്റെ അതേ മസലാണ്. ചില വിഷയങ്ങൾ മാത്രം വ്യത്യാസമുള്ളത്, അവിടെ വേവിച്ച് കൊടുക്കല നല്ലത്, പച്ചയായി കൊടുത്തോളണമെന്നില്ല. പിന്നെ എൻ്റെ ഉളിയത്തിൻ്റെ സുന്നത്തും കൂടെ പറഞ്ഞ് ഇൻഷാല്ലാ അവസാനിപ്പിക്കും. ഉളിയത്തിറക്കാൻ ഉദ്ദേശിച്ച ആള് നഖം മുടി തുടങ്ങിയ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. അത് എവിടെ മുതൽ തുടങ്ങും? ദുൽഹിജ്ജ 1 മുതൽ. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ. ഉളിയത്തറക്കണത് എപ്പോഴാണോ ആ അറക്കണത് വരെ, അപ്പോൾ പെരുന്നാളിൻ്റെ അന്നാണ് അറക്കണമെങ്കിൽ ആ പെരുന്നാൾ വരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജുമായൊക്കെ വരും, ശരിയാണ്. ജുമായ വന്നാലും ഈ പെരുന്നാൾ നിസ്കാരം തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അറുക്കാൻ ഉദ്ദേശിച്ച ആൾ, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു വലിയ പ്രതിഫലമുള്ളതാണ്, നമ്മുടെ ശരി എല്ലാ ദോഷങ്ങളും പൊറുക്കും. അപ്പോൾ ആ മൗഫിറത്ത് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും കിട്ടണം, നമ്മളെ നഖത്തിനും മുടിക്കൊക്കെ ആ പ്രതിഫലം കിട്ടണം.
അപ്പൊ അതിന്റെ വലിയ തർക്കണി അറുത്ത് ഫസ്റ്റ് തര തുള്ളി ഉറ്റുമ്പോഴാണല്ലോ ആ പറഞ്ഞ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ മുറിച്ച് ഒഴിവാക്കിയാൽ ഇത് തെറ്റ് ചെയ്ത ശരീരത്തിൽ നിന്ന് മുറിച്ച് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ മഹുഫ്രത്തിൽ ഈ നഖം പെടൂല, മുടി വരൂല, അത് ആഹ്രത്തിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മുടിക്കും നഖത്തിനടക്കം ഈ മഹുഫ്രത്ത് കിട്ടണം. അതുകൊണ്ട് പുതിയ തറക്കിണ് ആർക്കുന്നത് വരെ നഖം മുടി പോലത്തത് നമ്മൾ ശരീരത്തിൻ്റെ ഒരു ഭാഗമുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടായാലൊക്കെ നീക്കട്ടെ. അപ്പൊ പല്ല് വേദന വന്ന് പല്ല് പറിക്കണം, അപ്പല്ല ഉദറുണ്ട് കാരണത്തോടു കൂടെയാണെങ്കിൽ നീക്കാം. അതുപോലെ ഇവർ നഖം പൊളിഞ്ഞിട്ട് അത് വല്ലാതെ അവിടെ ഇവർക്ക് മുറിയാവുന്നുണ്ട്, അപ്പൊ ആ നഖം ഇതാക്കുക, അതൊന്നും പ്രശ്നമില്ല. ഉദറില്ല, കാരണങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം ഇത് നീക്കാതിരിക്കൽ എന്താണ് സുന്നത്താണ്. പിന്നെ സ്വന്തം തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. സ്വന്തം അറുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം തന്നെ അറുക്കുക. പിന്നെ ധൈര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരാളെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. നീയത്ത് നമ്മൾ പറഞ്ഞു, ഉദയത്ത് അറുക്കണ സമയത്ത് നീയത്ത് വെക്കണം. നീയത്ത് വെക്കാതെ അറുത്തു കഴിഞ്ഞാൽ ഉദയത്താവൂല, അത് അറവാവും ഇറച്ചും ആവും, പക്ഷെ ഉദയത്താവൂല. അപ്പോൾ ഇത് മനസ്സിൽ കരുതണം. എൻ്റെ സുന്നത്താ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു സുന്നത്ത് എന്ന് പറയാൻ പറയണേ, ഇതെൻ്റെ ഉദയത്താന്ന് പറഞ്ഞർത്താൽ പിന്നെ നിർബന്ധമായി മാറി. അപ്പം ഇതെൻ്റെ സുന്നത്തായ ഉദയത്താണ് എന്ന് പറഞ്ഞിട്ട് അറുക്കുക. സ്വന്തം അറുക്കാൻ കഴിയുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ 100 ഒട്ടകത്തെ കൊണ്ടുവന്നു, അതിൽ 63 ഒട്ടകം സ്വന്തമായി അറുത്തു. അതൊരു സൂചനയും കൂടിയാണ്, 63-ാമത്തെ വയസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമെന്ന സൂചന. ബാക്കി അലിഹുല്ലാഹു ഏൽപ്പിച്ചു. ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറെ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അറുക്കുന്നിടത്ത് ഹാജറാകൽ എന്താണ്, സുന്നത്താണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, വേറെ ആളെ ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾ അറുക്കുമ്പോൾ നമ്മൾ നീയത്തെക്കണം. അയാൾ അറുക്കണ സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ നീയത്തെക്കുക. അല്ലെങ്കിൽ അയാൾ പറയാ, നീ അറുക്കുമ്പോൾ നീയത്തും കൂടെ വെക്കണേ. അപ്പൊ അറുക്കണ ആള് വക്കാലത്താക്കപ്പെട്ട ആള് അദ്ദേഹം മനസ്സിൽ കരുതണം, ഇത് എന്നെ ഏൽപ്പിച്ച ഇയാളുടെ ഉദയത്താണ് അറുക്കണത് എന്ന് അയാൾ മനസ്സിൽ കരുതിയിട്ട് അറുക്കണം. അപ്പോൾ ഏൽപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നീയത്ത് ഏതായാലും വിട്ടുപോകരുത്. നീയത്ത് പോയാൽ ഉദയത്തിന്റെ പ്രതിഫലം കിട്ടുകയില്ല. പിന്നെ സുന്നത്തായിട്ട് അറിവിൻ്റെ ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക. 6 തക്ബീർ ചൊല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ 6 തക്ബീർ ചൊല്ല. പിന്നെ അല്ലാഹുമ്മ ഹാദിഹി മിൻക വഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലി സലാത്തും ചൊല്ലിയിട്ട് നടക്കുക. ഇത്തരം സുന്നത്തുകൾ പ്രത്യേകമായിട്ട് ഉദയത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉദയത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ വിധി, ഉദയത്തിൻ്റെ മൃഗം അറുത്താൽ അത് കൊടുക്കേണ്ട രൂപങ്ങൾ എങ്ങനെയാണ്, വീട്ടുകാർക്ക് എടുക്കാൻ പറ്റിയതും അല്ലാത്തതും, നിർച്ചയാക്കിയതിൻ്റെ മസലുകളും അല്ലാത്തതും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സൗകര്യം വിലക്ക് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ദുൽഹിജ്ജിൻ്റെ 1 മുതൽ പ്രത്യേകിച്ച് ആ 10 വരെയുള്ള ദിവസങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മളിൽ നിന്ന് പലരും ഹജ്ജിന് പോയി പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു യാത്ര റഹത്താക്കി കൊടുക്കട്ടെ. മഖ്ബൂലും മഖ്റൂറുമായ ഹജ്ജുകൾ, ഉംറകൾ, സിയാറത്തുകളൊക്കെ നിർവഹിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ. آمين برحمتك يا ارحم الراحمين. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله. صلاة الله سلام الله على طه رسول الله سلام الله على ياسين إلهي سلم الأمة من اللافات والنقمة ومن هم ومن غمة يا أهل البدير يا الله. صلاة الله سلام الله على طه رسول الله لا ياسين حبيب الله إلهي نجنا واكشف جميع أذية وسر مكائد اللدى والطف يا أهل البدير يا الله. صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله.